പറഞ്ഞില്ലേ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ മുഹറമില്ല ഈ പത്ത് ദിവസങ്ങൾ പത്താം നാൾ ആഷുറ ആഷുറ എന്നാൽ അമ്പിയാക്കന്മാരെ പെരുന്നാളാണ് മുക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള അമ്പിയാക്കൾക്കെല്ലാം ഏറ്റവും സന്തോഷമുള്ള ദിവസം മുഹറം പത്താണ് അതുകൊണ്ട് ഇന്നും ഇസ്ലാം അതിനെ നിലനിർത്തി മുഹറംബത്തിൽ സന്തോഷിക്കണം മുഹറംബത്തിൽ കുട്ടികളെ കരയാൻ സമ്മതിക്കരുത് മുഹറം നോമ്പോറ്റ പോരാ നോമ്പൊന്നും മുതൽ ഒഴുക്കണ്ടേ നോമ്പോറ്റ മാത്രം പോരാ മുഹറം പത്തിന് ഒരാൾ തന്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ചാൽ ആ വർഷം മുഴുവനും അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മനൗസ ശ്രദ്ധിച്ചോ 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 ദിവസം ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ എന്താ വിശാലത ചെയ്തു കൊടുക്കാന്നാൽ വിശാലത ചെയ്യാന്നാണ് അപ്പൊ ചോറും കൂട്ടാനും എന്നും കൊടുക്കും അതിൽ കുറച്ച് നെയ്യും ഉള്ളിയൊക്കെ വാരിടുക നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ തിന്നാൻ കൊടുത്താ പോരാ അന്ന് എന്ത് ചെയ്യണം അന്ന് എന്ത് ചെയ്യണം ഒന്ന് ഉഷാറാക്കണം ഔസ 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 വിശാലത ചെയ്യുക ഇപ്പൊ നമ്മള് സാധാരണ പോലെയല്ല ഒരു അതിഥി വീട്ടിൽ വരുന്ന ദിവസം ഒരു അതിഥി വീട്ടിൽ വന്നെന്ന് നമ്മൾ ഈ മുരിങ്ങ തളിച്ചതും ചോറും മാത്രം ഉണ്ടാക്കിയാൽ തിന്നാൻ അതുപോലെ ഒന്ന് പറയും എന്റെ നാട്ടുകാരെ ഒരു നിലക്ക് ഈ നെയ്യ് വാരിട്ടതിനേക്കാൾ കൂടുതൽ ആരോഗ്യം എന്തിനാണ് താനും പറയും മനുഷ്യന്മാരെ മുരിങ്ങേര പക്ഷേ അതിഥിക്ക് തോന്നും ഇന്ന മൂപ്പരി കണക്കാക്കിയിട്ടില്ല കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കൽ സമ്മതമുള്ള ഒരു കാര്യം അതിഥി വരലാണ് അതിഥി ഒരാളാണെങ്കിലും നാലാളെ ഭക്ഷണം ഉണ്ടാക്കാം ബാക്കിയോ ബാക്കി അയൽ വീട്ടിൽ കൊടുക്കാം ഒരാളുള്ള വീട്ടിൽ ഒരാളെ ഭക്ഷണം രണ്ടാളുള്ള വീട്ടിൽ രണ്ടാൾ ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കാൻ പാടുള്ളൂ പക്ഷേ അതിഥി വന്നാൽ ഒരതിഥിയാണെങ്കിലും പത്താൾ ഭക്ഷണം ഉണ്ടാക്കാം കെ സാഹിബിന്റെ വീട്ടിലെ ബഹുമാനപ്പെട്ട ആലുവായ അബൂബക്കർ മുസ്ലിയാരെ വിരുന്നിന് വിളിച്ചു തലശ്ശേരി കെ സാഹിബാണ് വലിയ അതിഥി സൽക്കാരക്കാരന അങ്ങനെ ടേബിൾ ഇങ്ങനെ സൂപ്പർ അങ്ങനെ നിറച്ചു വെച്ച് സാധനങ്ങൾ ഇവരെ ഒന്ന് രണ്ടാളുകൾ മാത്രമുണ്ട് അതിഥികൾ സൂപ്പർ നിറയെ സാധനങ്ങൾ അത് കണ്ടപ്പോൾ വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരുണ്ടായിരുന്ന അത്രേ കൂടെ ഇത് കുഞ്ഞിക്കോയ മുല്ലിയർ എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവം ഞാനീ പറയാൻ പോണത് സൂപ്ര ഇങ്ങനെ കണ്ടപ്പോൾ കുഞ്ഞിക്കോയിലേക്ക് തോന്നിയത്രേ പടച്ചോനെ ഇത് കുറച്ച് ഇസ്രാഫല്ലേ ഇത് അമിതമായി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ രണ്ടാക്കി എന്തിനാ ഇത്ര ഭക്ഷണം ഉണ്ടാക്കിയത് ഇത് കുറച്ചേറെ അല്ലേ അപ്പോൾ ആലുവായ ബോക്കർ മുസ്ലിയാർ കുഞ്ഞിക്കോയ മുസ്ലിയാരെ മോത്തേക്ക് നോക്കി പറഞ്ഞു കുഞ്ഞിക്കോയിലെ ആരോടും പറഞ്ഞിട്ടില്ല മനസ്സ് തോന്നി ഇത് കുറച്ചേറെ ഉണ്ടാക്കിയതല്ലേ ഇത് ഇസ്രാഫല്ലേ അപ്പോൾ മഹാനായ അള്ളാന്റെ വലിയായ ആലുവായ ബോക്കർ മുസ്ലിയാര് ഉടനെ മനസ്സിൽ നോക്കിയിട്ട് പറഞ്ഞു ഉത്തരേ മുസ്ലിയാരെ ഇത് ഇസ്രാഫല്ല ഇത് ഇക്രാമാണ് ഇത് അതിഥിയെ സൽക്കരിക്കലാണ് അവിടെ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കൽ ജായിസാണ് ഇതാണ് തോസിയാറ്റ് ഇതാണ് വിശാലത അതിഥി രണ്ടാളാ എന്നാൽ കുറച്ച് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി അതിന്റെ കോലം ഒന്ന് ഉഷാറാക്കി മനസ്സിലായോ നീ തിരിച്ചുപോയി മൻ ഔസ ആഷുറ ദിവസം ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ വിശാലത സാധാരണ ഞായറാഴ്ച ആണെങ്കിലോ വെള്ളിയാഴ്ച ആണെങ്കിലോ ഒക്കെ ബീഫ് വാങ്ങുന്ന വീടാണെന്ന് നോക്കുക എങ്കിൽ അന്ന് മട്ടൻ വാങ്ങുക ഔസ ഉദാഹരണം മട്ടൻ എന്നുള്ളതൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഹാക്കറാവ ഹാക്കറ നിങ്ങളാണ് കണക്കൂട്ടിക്കോളൂ ചേരുവകൾ കുറച്ച് കൂട്ടുക എല്ലാവർക്കും ഒരു സന്തോഷം എല്ലാവർക്കും സുപ്രയിൽ ഇരിക്കാൻ ഒരു ആനന്ദം മൻ ഔസഅലയാലിയുമഅശുറ ദിവസം ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ ഔസഅല്ലാഹു അലൈഹി സായിറ സനതിഹി ആ വർഷം മുഴുവനും അള്ളാഹു അവന്റെ വരുമാനത്തിൽ വർദ്ധനവ് നൽകും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഈ അതീതിന്റെ താഴെ
ഒരുപാട് കിതാബുകളിൽ കാണാം ഈ സംഭവം മുജറബാണ്, ഈ സംഭവം പരീക്ഷിച്ച് അംഗീകരിക്കപ്പെട്ട സംഭവമാണ്. ഒരുപാട് ആളുകൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട്, പല ആളുകൾക്കും ഇത് അനുഭവമുണ്ട്. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ, ചിന്തിക്കും. അപ്പോൾ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇത്? കാരണം അമ്പിയാക്കളെയും ഏകദേശം നബിമാരെല്ലാം സന്തോഷിച്ച ദിവസം മുഹറം ആദ്യത്തെ പത്തിലാണ്, കൃത്യമായി പറഞ്ഞാൽ പത്താമത്തെ ദിവസം മുഹറമിലാണ്, ആഷുറായിലാണ് അള്ളാഹു തആല ആദം നബിയുടെ തൗബ സ്വീകരിച്ചത്. ആഷുറായിലാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത്. ആഷുറായിലാണ് ഇദ്രീസ് നബിയെ സ്വർഗത്തിലേക്ക് ജീവനോടെ ഉയർത്തിയത്. ആഷുറായിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ടത്തിൽ രക്ഷപ്പെട്ടത്. ആഷുറായിലാണ് യാക്കൂബ് നബിയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയത്. ആഷുറായിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആഷുറായിലാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം മാറിയത്. ആഷുറായിലാണ് സുലൈമാൻ നബി യൂനിസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആഷുറായിലാണ് ലോകൈക ചക്രവർത്തിയായ സയ്യിദന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരം സംസ്ഥാപിതമായത്. ആഷുറായിലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി ആകാശത്തേക്ക് ഉയർത്തിയത്. ഇതൊന്നുമല്ല, ലോകത്തുണ്ടായ ആഷുറായിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത കടൽ കടന്നുപോയത്. ആഷുറായിലാണ് ഫിറാവിനെ മുക്കിക്കൊന്നത്. ഇങ്ങനെ ഒന്നും രണ്ടും ഒന്നുമല്ല സംഭവങ്ങൾ, ലോകത്തെ മഹാസംഭവങ്ങളെല്ലാം നടന്നത് ആഷുറായിലാണ്. അതുകൊണ്ട് അമ്പിയാക്കൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു ആഷുറാ. ഈ പത്ത് ദിവസം എല്ലാം നോമ്പ് വയ്ക്കുക, പ്രധാനമായി ചൊല്ലേണ്ടത് ഇഖ്റാദാ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ കലിമത്തുൻ ഇൻദി മാ മിൻ യഖൂലുഹാ മാ മിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫർജല്ലാഹു അൻഹു കലിമത്തു അഖീ യൂനുസ മിൻ ബത്നിൽ ഹൂതി എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കലിമത്തുൻ ഇൻദി, എന്റെ കയ്യിൽ ഒരു വചനമുണ്ട്. മുത്തുനബി പറയാ, ഉറക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, കലിമത്തുൻ ഇൻദി, എന്റെ കയ്യിൽ ഒരു വചനമുണ്ട്. മാമിൻ മക്റൂബിൻ യഖൂലുഹാ, പ്രയാസമുള്ള കാലത്ത് ആരിത് പറഞ്ഞാലും ഇല്ലാ ഫർജല്ലാഹു അൻഹു, പ്രയാസം നീക്കിക്കൊടുക്കും. അതേതാ വാക്ക്? കലിമത്തു അഖി യൂനുസ മിൻ ബത്നിൽ ഹൂതി, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് എന്റെ സഹോദരൻ യൂനുസ് പറഞ്ഞ വാക്കാണ്. ഇപ്പോൾ നമ്മളൊരു പ്രയാസത്തിലാണ് എന്നല്ല, എന്തൊക്കെയോ പ്രയാസം വാസനിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് മുഹറം ഒന്നാമത്തെ ദിവസം ചൊവ്വാഴ്ചയാകുന്നതിൽ ഖൈറില്ലാന്ന് ചില അസ്റാറിയുന്ന ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ കൊല്ലത്തെ മുഹറം ഒന്ന് എന്ന ചൊവ്വാഴ്ച, മുഹറം ഒന്ന് ചൊവ്വാഴ്ചയാകുന്നതിൽ ഖൈറില്ലാന്ന് അസ്റാറിന്റെ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്കുള്ള വയറാണ്, മനസ്സിലായോ പറഞ്ഞത്? റിക്കാർഡ് ഞാൻ കാണിച്ചു തരും, അത്രയുള്ളൂ. വിശ്വസിക്കാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമല്ല. എന്റെ വയറെന്ന് പറഞ്ഞാൽ സുന്നികൾക്കുള്ള വയറാണ്. അള്ളാഹ് പറഞ്ഞാലും സ്വീകരിക്കാത്ത കുറച്ച് മനുഷ്യന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്, അവരോട് വർത്താനല്ല. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞതിന് റിക്കാർഡ് ഉണ്ടാവും, അതിലും ബേജാറ് ഒന്നും വേണ്ട. ഞാനിത് എങ്ങനെയാ പറഞ്ഞതെന്നറിയോ? ഈസി ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട, കുറച്ച് ഗൗരവമാണ് വിഷയം. എന്തൊക്കെയോ പ്രയാസങ്ങൾ വാസനിക്കുന്നത് പോലെ തോന്നുന്നു, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ നാടിപ്പോൾ കഴിഞ്ഞ ഒന്നര ആഴ്ച മുമ്പ് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ കാര്യം വെള്ളമാണ്. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ കാര്യം വെള്ളമില്ലായ്മയാണ്. ആണോ അല്ലേ? ഇതെന്താ കാര്യം?
ഉറബ് അല്ലാഹുവിന്റെ ഉറബാണ്, മനുഷ്യനെ റബ്ബിന്റെ ഉറബാണ്, റബ്ബിന്റെ ഉറബിന്റെ പരിഹാരമാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. റബ്ബിന്റെ ഉളബ് ഉയർന്നിട്ടില്ല, തൂഫാൻ ഒഴിവായി എന്ന് വിചാരിച്ചിട്ട് റബ്ബിന്റെ ഉളബ് ഉയർന്നിട്ടില്ല. നമ്മളെ മലയാള മാസക്കണക്കിൽ ഇത് ചിങ്ങാണ്, ചിങ്ങെന്ന് 24 ആയിരിക്കും. എന്റെ അഭിപ്രായം അങ്ങനെയാണ്, 24 ആയിരിക്കും ചിങ്ങത്തിന്റെ കണക്കറിയുന്ന ഒരാൾ പറയും. ആയോ ആയിക്കോട്ടെ, നാല് കഴിഞ്ഞിട്ടില്ലല്ലോ, എന്നാലും കഴിഞ്ഞിട്ടില്ലല്ലോ. തൂഫാൻ വന്നിട്ടില്ലെങ്കിൽ തന്നെ പുഴയും തോടും പാടോ നിറഞ്ഞു നിൽക്കേണ്ട കാലമാണ് നമുക്ക് അള്ളാഹു തരുന്ന കാലഗതി അനുസരിച്ച് ഈ കാലം. നമ്മുടെ മലയാള മാസം കാർഷിക മാസങ്ങളാണ്, കൃഷിക്കനുസരിച്ചാണ്, നമ്മുടെ നാട്ടിലെ കൃഷിക്കനുസരിച്ചാണ് നമ്മുടെ മലയാള മാസത്തിന്റെ കണക്കുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ തൂഫാൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ തോടും പാടും നിറഞ്ഞ് വെള്ളം ഉണ്ടാവേണ്ട സമയമാണിത്. വെള്ളമില്ല, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പോ വെള്ളത്തോട് വെള്ളം. അള്ളാഹുവിന്റെ തിരിച്ചടി ഭയപ്പെടാതിരിക്കുക, മോശപ്പെട്ടവർ മാത്രമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്തൊക്കെയോ ആപത്ത് വാസനിക്കുന്നത് പോലെ, എന്തോ ഒരു ആപത്ത് വാസനിക്കുന്നത് പോലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ സന്ദർഭത്തിൽ? ചെയ്യേണ്ടത് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്ന സമയമാണിത്. എല്ലാ രാത്രികളിലും ഭാര്യയും ഭർത്താവും അടക്കമുള്ളവർ എണീച്ചിരുന്ന് സുബ്ഹിയുടെ മുമ്പ് എന്ത് ചെയ്യാ, കുറച്ച് ദിക്റൊക്കെ ചൊല്ലി ഒരു യാസീൻ ഓടാൻ കഴിഞ്ഞ അത് ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓടി ദിക്റ് ചൊല്ലി, ഏത് ദിക്റ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ പോലെയുള്ള ദിക്റുകൾ ചൊല്ലിയിട്ട് റബ്ബിനോട് ദ്വാർക്ക, റബ്ബേ നിന്റെ ഉളബ് ഉയർത്തണമേ റബ്ബേ, ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിലും നീ ഞങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലും ശിക്ഷിക്കരുതേ. അഫുവായ റബ്ബേ, കരീമായ റബ്ബേ, റഊഫായ റബ്ബേ, റഹീമായ റബ്ബേ.